നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് മേലുള്ള ആക്രമണത്തിൽ അപലപിച്ച് യുഎഇയും ഖത്തറും സൗദി അറേബ്യയും ഈജിപ്തും കുവൈറ്റും ജോർദാനും എല്ലാം രംഗത്ത് വരുമ്പോൾ ഇറാൻ എല്ലാ ഘട്ടത്തിലും പിന്തുണച്ച് സഹായം നൽകുന്ന റഷ്യയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഒരു മഹാവിപത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനും സ്ഥിതി നിയന്ത്രിക്കാനും ഇരുപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയാണ് റഷ്യ ചെയ്തത്. അതായത് കണ്ണടച്ച് ഇറാനെ പിന്തുണയ്ക്കുകയോ ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യാതെ ഇന്ത്യ സാധാരണ സ്വീകരിച്ചു വരുന്ന ചേരി ചേരാൻ നയം പോലൊരു സമീപനമാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രണ്ട് വർഷത്തിലേറെയായി മോസ്കോ ഉക്രൈനുമായി യുദ്ധത്തിലാണെന്നിരിക്കെ സ്വന്തം താല്പര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ ഇസ്രായേലിനെതിരായ ഒരു പരാമർശത്തിന് പണ്ടുകാലത്തെ പോലെ റഷ്യ മുതിരുന്നില്ല എന്നതാണ് വാസ്തവം. മേഖലയിൽ ഉടനീളമുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് തങ്ങൾ സഖ്യകക്ഷികളുമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പു പറയുന്ന യു കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം നേരത്തെ പോലെ ഇനിയും ആക്രമിച്ച് ഇറാൻ തിരിച്ചടി മേടിക്കരുത് എന്നാണ്. അതേസമയം ഇറാൻ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഇനി ഇറാൻ തല പൊക്കിയാൽ അടി ഇരുന്ന് വാങ്ങുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ആക്രമണം ഉണ്ടാകുമെന്നുള്ളതിനാൽ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം ഇനി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആസ്ഥാനത്തോ സംഘടിപ്പിക്കില്ല. സുരക്ഷാ ആശങ്കകൾ കാരണമാണ് പുതിയ തീരുമാനമെന്നാണ് ഇസ്രായേലിലെ ഹീബ്രു മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലോ IDF ആസ്ഥാനത്തോ യോഗം ചേരേണ്ടതില്ലെന്ന പുതിയ പ്രോട്ടോക്കോൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേലി മാധ്യമമായ കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് വാർത്തയിലും വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കും സർക്കാർ കാര്യാലയങ്ങൾക്കും നേരെയുള്ള ഹിസ്ബുള്ള ഇറാൻ ആക്രമണ ശ്രമങ്ങളെ തുടർന്നാണ് യോഗസ്ഥലം മാറ്റാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുതൽ മന്ത്രിസഭാ യോഗം സ്ഥിരമായി ഒരിടത്ത് നടക്കില്ലെന്നും നെതന്യാഹുവിന്റെ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെ ഈ മാസം നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീരുമാനമെന്നും പറയുന്നു. തിങ്കളാഴ്ച രാവിലെ ക്യാബിനറ്റ് യോഗം ചേരുന്നതിന് തൊട്ടു മുൻപാണ് യോഗസ്ഥലം മാറ്റിയ വിവരം മന്ത്രിമാരെ നാടകീയമായി അറിയിച്ചത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുമെന്ന് അറിയിച്ച യോഗം ഭൂഗർഭ ഹാളിലാണ് നടന്നത്. പുതിയ സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ വിവരം പിന്നീട് ചോർന്നു. കിരിയാത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പകരം ഗവൺമെന്റ് ക്യാമ്പസിലെ ജനാരി ബിൽഡിംഗിലുള്ള സുരക്ഷിതമായ ഭൂഗർഭ ഹാളിലാണ് യോഗം നടക്കുകയെന്നാണ് മന്ത്രിമാർക്കുള്ള സന്ദേശത്തിൽ പറയുന്നത്. അവിടെ പാർക്കിംഗ് ഇല്ലെന്നും മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചവർ മാത്രമേ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നും സന്ദേശത്തിൽ അറിയിച്ചു. ഇസ്രായേലിന് കൈപ്പറിയ സങ്കല്പിക്കാനാകാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈനിക മേധാവി ഹുസൈൻ സലാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കാൻ ലഭ്യമായ എല്ലാ സംവിധാനവും തങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിന് കൃത്യവും ഫലപ്രദവുമായ മറുപടി നൽകാൻ ലഭ്യമായ എല്ലാ സംവിധാനവും ഇറാൻ ഉപയോഗിക്കും. ഏതായാലും അറബ് ലോകം ഇറാന് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയും ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുമ്പോൾ പാശ്ചാത്യ ലോകം ഇസ്രായേലിനെ തിരിച്ചടി അംഗീകരിച്ച് ഒപ്പം നിൽക്കുകയാണ്. നിലപാട് ഘടിപ്പിക്കാതെ ഇരുകൂട്ടരും സ്ഥിതിഗതികൾ സമാധാനപൂർണ്ണമാക്കാൻ ശ്രമിക്കാത്ത പക്ഷം ഇസ്രായേൽ ഇറാൻ പോരാട്ടം വ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.